കേരള പി എസ് സി ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള എക്സാമുകൾക്കും അതുപോലെ തന്നെ ഈ അടുത്ത് നടത്തിയിട്ടുള്ള പ്രിലിമിനറി എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഈ അടുത്ത് നടത്തിയിട്ടുള്ള പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ ഇവയായിരുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആര്? കുമാര ഗുരുദേവൻ. ഇതേ ചോദ്യം തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിന്, നാലാം ഘട്ട പ്രിലിമിനറി എക്സാമിന് ഇതേ ചോദ്യമാണ് ആവർത്തിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? പൊയ്കയിൽ കുമാരഗുരു. രണ്ടും ഒരേ ചോദ്യമാണ്. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെ എന്നതാണ്. അത് ഇരവിപ്പേരൂരാണ്. പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ ജനിച്ചത് ഇരവിപ്പേരൂരാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനവും ഇരവിപ്പേരൂരാണ്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. ഇനി പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. നമ്മൾ പറഞ്ഞു പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവൻ ജനിച്ചത് ഇരവിപ്പേരൂരാണ്. പൊയ്കയിൽ യോഹന്നാൻ്റെ ബാല്യകാലനാമം കുമാരൻ എന്നാണ്. പുലയൻ മത്തായി അതുപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാൻ അഥവാ കുമാര ഗുരുദേവനാണ്. പുലയൻ മത്തായി, പൊയ്കയിൽ അപ്പച്ചൻ എന്നെല്ലാം അറിയപ്പെടുന്നത് കുമാര ഗുരുദേവനാണ്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. അതുപോലെ തന്നെ അടിലഹള, അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭം നടത്തിയത് പൊയ്കയിൽ യോഹന്നാനാണ്. അടിലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത് പൊയ്കയിൽ യോഹന്നാനാണ്. ഈ അടിലഹളയിൽ ഭാഗമായിട്ട് വരുന്ന പ്രക്ഷോഭങ്ങളാണ് വാകത്താനൻ ലഹള, കുഴിക്കുഞ്ചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം. വാകത്താന ലഹള, കുഴിക്കുഞ്ചിറ ലഹള, മംഗലം ലഹള, വെള്ളീനടി സമരം എന്നിവയെല്ലാം അടിലഹളയുടെ ഭാഗമായിട്ട് വരുന്ന പ്രക്ഷോഭങ്ങളാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ, ഓക്കെ, പൊയ്കയിൽ യോഹന്നാൻ. ഇനി പൊയ്കയിൽ യോഹന്നാൻ്റെ പ്രധാന കൃതി ഒരു കവിതാ സമാഹാരമാണ് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാൻ്റെ പ്രധാന കൃതിയാണ് അല്ലെങ്കിൽ ഒരു കവിതാ സമാഹാരമാണ് രത്നമണികൾ. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്.